കോഴിക്കോട് ജില്ലയിൽ അനധികൃത മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ഉൽപാദനവും വിതരണവും തടയുന്നതിന് ശക്തമായ നടപടികളുമായി എക്സൈസ് വകുപ്പ്. അതേസമയം ദേശീയപാതയോരത്ത് മദ്യശാലകൾ പാടില്ലെന്ന സുപ്രീംകോടതി വിധി ജില്ലയിൽ എക്സൈസ് വിഭാഗം അവഗണിച്ചു എന്ന് ആരോപിച്ച് ഡെപ്യൂട്ടി കമ്മീഷണർ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് കേരള മദ്യനിരോധന സമിതി ഇറങ്ങിപ്പോയി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ബസ്സുകളിലും തീവണ്ടികളിലും ലഹരി വസ്തുക്കളും അനധികൃത മദ്യവും കടത്തുന്നത് തടയാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ എക്സൈസ് വകുപ്പ് നടപടി സ്വീകരിക്കും. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ബസ്സുകളിലും മാഹിയിൽ നിന്ന് വരുന്ന തീവണ്ടികളിലും വലിയ തോതിൽ അനധികൃത മദ്യം കടത്തുന്നതായി കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. അതേസമയം ദേശീയപാതകളുടെയും സംസ്ഥാന പാതയുടെയും 500 മീറ്ററിനുള്ളിൽ മദ്യശാലകൾ പാടില്ലെന്ന സുപ്രീംകോടതി വിധി കോഴിക്കോട് എക്സൈസ് വിഭാഗം അവഗണിച്ചു എന്നാരോപിച്ച് കേരള മദ്യനിരോധന സമിതി യോഗത്തിൽ നിന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. സുപ്രീംകോടതിയുടെ വിധിയെ മാനിക്കാതെ ഇന്നും കോഴിക്കോട് ജില്ലയിൽ പലയിടങ്ങളിലും വടകരയിലും അതുപോലെ തന്നെ മുക്കത്തും അതേപോലെ രാമനാട്ടുകരയിലും ഒക്കെ തന്നെ മദ്യമുതലാളിമാരുടെ ബിയർ വൈൻ പാർലറും അവർക്കൊരു ഊന്നൽ കൊടുക്കാൻ വേണ്ടി ബിവറേജിന്റെ ഔട്ട്ലെറ്റുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിൽ ദേശീയ സംസ്ഥാന പാതകളിൽ നിന്ന് നിശ്ചിത ദൂരപരിധിയിലുള്ള മദ്യശാലകളെല്ലാം സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം അടച്ചതായും എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലികമായി അനുമതി വാങ്ങിയ ചില സ്ഥാപനങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും അംഗങ്ങൾ ഉന്നയിച്ച പരാതികൾക്ക് ഡെപ്യൂട്ടി കമ്മീഷണർ മറുപടി നൽകി. വെങ്ങളം രാമനാട്ടുകര ബൈപ്പാസ് പ്രവർത്തനത്തിലായതിനാൽ NH ആക്ട് പ്രകാരം പഴയ പാതയ്ക്ക് ദേശീയപാത പദവിയില്ലെന്ന് കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രാലയം അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. റിപ്പോർട്ടർ കോഴിക്കോട്.